മനുഷ്യാവകാശ സംരക്ഷണം, സ്ത്രീ സുരക്ഷ എന്നിവയിൽ ഐ ടി സമിതി ഇടപെട്ടിരിക്കുന്നു. ഫേസ്ബുക്ക് ഗൂഗിൾ ഉദ്യോഗസ്ഥർക്ക് നേരിട്ട് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് അയച്ചു. ചൊവ്വാഴ്ച ഹാജരാകണമെന്നാണ് നിർദ്ദേശം. ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിച്ചിരുന്നു. ബൽറാം നെടുങ്ങാടി, എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? ഡോക്ടർ അരുൺകുമാർ, ഇന്ത്യയുടെ പുതിയ ഐ ടി നിയമങ്ങൾ സംബന്ധിച്ച് യു എൻ ഉൾപ്പെടെ ആശങ്ക അറിയിച്ച ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഐ ടി പാർലമെന്ററി സമിതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ശശി തരൂരിൻ്റെ നേതൃത്വത്തിലുള്ള ഐ ടി പാർലമെന്ററി സമിതി ഗൂഗിളിനും ഫേസ്ബുക്കിനും നോട്ടീസ് അയച്ചിരിക്കുന്നു. ഒപ്പം ഐ ടി മന്ത്രാലയ ഉദ്യോഗസ്ഥരോടും ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് ഈ നോട്ടീസ്. പ്രധാനമായും രണ്ട് കാര്യങ്ങൾ മുൻനിർത്തിയാണ് ഈ നോട്ടീസ് അയച്ചിരിക്കുന്നത്. അതായത്, അഭിപ്രായ സ്വാതന്ത്ര്യം മുൻനിർത്തിയുള്ള മനുഷ്യാവകാശ വിഷയങ്ങൾ, അത് സംരക്ഷിക്കുന്നതിനായി എന്ത് ഇടപെടൽ നടത്താൻ കഴിയും. അതോടൊപ്പം തന്നെയാണ് സ്ത്രീ സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് ഈ ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ എന്തെല്ലാം സ്വീകരിക്കാൻ കഴിയും എന്നീ കാര്യങ്ങൾ അഭിപ്രായം അറിയിക്കാനാണ് ഫേസ്ബുക്കിനോടും ഗൂഗിളിനോടും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനായി കമ്പനിയുടെ ഇക്കാര്യത്തിലെ നിലപാടുകൾ വിശദീകരിക്കാൻ കഴിയുന്ന ഉത്തരവാദിത്തമുള്ള ഒരു പ്രതിനിധിയെ അയക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജൂൺ 29, അതായത് അടുത്ത ചൊവ്വാഴ്ച നേരിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. അതേസമയം ജൂലൈ 7 ഈ ഐ ടി മന്ത്രാലയ ഉദ്യോഗസ്ഥരോട് പാനലിന് മുന്നിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഇക്കാര്യങ്ങളിൽ ഐക്യരാഷ്ട്രസഭ റിപ്പോർട്ടർമാരുടെ വിമർശനത്തിന് ഇന്ത്യ ഇക്കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടായിരുന്നു മറുപടി നൽകിയത്. ഈ രണ്ട് വിഷയങ്ങൾ മുൻനിർത്തി തന്നെയാണ് ഇപ്പോൾ ഐ ടി പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഗൂഗിളിനും ഫേസ്ബുക്കിനും അതോടൊപ്പം തന്നെ ഐ ടി മന്ത്രാലയ ഉദ്യോഗസ്ഥർക്കും നോട്ടീസ് അയച്ചിരിക്കുന്നത്. താങ്ക് യു ബൽറാം നെടുങ്ങാടി. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.